കേട്ടു. അതെ, ചരിത്രം ഇരമ്പുന്ന തിരശീല. രണ്ടായിരത്തി നാലിൽ കോൺഗ്രസിന് ഭരിക്കാൻ സാഹചര്യമുണ്ടായപ്പോൾ എന്തുകൊണ്ട് സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകാൻ വിസമ്മതിച്ചു എന്നതാണ് ചോദ്യം. രാഹുൽ ഗാന്ധിയുടെ കർശന നിലപാടാണ് സോണിയാഗാന്ധി പിന്മാറാൻ കാരണമെന്നാണ് മുതിർന്ന മാധ്യമ പ്രവർത്തക നീരജ ചൌധരിയുടെ ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന പുസ്തകം പറയുന്നത്. നമ്പർ 10 ജൻപതിൽ സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും പ്രിയങ്ക ഗാന്ധിയും നട്വർ സിംഗും രാജീവ് ഗാന്ധിയുടെ പ്രസ് സെക്രട്ടറി ആയിരുന്ന സുമൻ ദുബെയും ചർച്ച നടത്തുകയായിരുന്നു. അവിടേക്ക് കയറി ചെന്ന് മുത്തശ്ശി ഇന്ദിരാഗാന്ധിക്കും പിതാവ് രാജീവ് ഗാന്ധിക്കും ഉണ്ടായ വിധി മാതാവ് സോണിയാഗാന്ധിക്കും ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞുവെന്നാണ് പുസ്തകത്തിലുള്ളത്. കാണാം, പ്രധാനമന്ത്രിയാകാനില്ലെന്ന സോണിയാഗാന്ധിയുടെ പ്രഖ്യാപനവും തുടർന്നുണ്ടായ കോലാഹലങ്ങളും. രണ്ടായിരത്തി നാല് മെയ് 13 ആഘോഷ തിമിർപ്പിലായിരുന്നു രാജ്യമെങ്ങുമുള്ള കോൺഗ്രസ് പ്രവർത്തകർ. പാർട്ടി അധ്യക്ഷയും 1999 മുതലുള്ള പ്രതിപക്ഷ നേതാവുമായ സോണിയാഗാന്ധി സ്വാഭാവികമായും പ്രധാനമന്ത്രിയാകും. അങ്ങനെയായിരുന്നു മുഴുവൻ പ്രവർത്തകരുടെയും വിശ്വാസം. അഞ്ചു ദിവസത്തിനു ശേഷം മെയ് 18 കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തെ സോണിയാഗാന്ധി അഭിസംബോധന ചെയ്യുന്നു. Today that voice tells me I must humbly decline this post. പ്രധാനമന്ത്രിയാകാനില്ല എന്ന ആ പ്രഖ്യാപനത്തോട് അപ്പോൾ തന്നെ പ്രതിഷേധം. കോൺഗ്രസ് നേതാക്കൾ എഴുന്നേറ്റു നിന്ന് പിന്മാറരുത് എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. പുറത്ത് പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം. പുതിയ പ്രധാനമന്ത്രിയായി ഡോക്ടർ മൻമോഹൻ സിംഗ്. അടുത്ത 10 വർഷത്തേക്കുള്ളതായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. ഇലക്ഷൻ ഡെസ്ക്, 24. അതൊരു വലിയ തീരുമാനമായിരുന്നു. അതെ, ഒരുപക്ഷെ അന്ന് സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സ് തന്നെ മറ്റൊരു ദിശയിലേക്ക് പോയേനെ. അതെ, കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നുണ്ട് സ്വർണത്തളികയിൽ പ്രധാനമന്ത്രി പദവി സോണിയാഗാന്ധിയുടെ അടുത്ത് എത്തിച്ചപ്പോൾ അവരത് തട്ടി മാറ്റി. അങ്ങനെ അധികാരത്തോട് എന്തെങ്കിലും താല്പര്യമുള്ളയാളല്ല സോണിയാഗാന്ധി എന്നിങ്ങനെ കോൺഗ്രസിൻ്റെ നേതാക്കളുടെ അവകാശവാദം വരുന്നതിൻ്റെ പശ്ചാത്തലം കൂടിയാണ് നമ്മളിപ്പോൾ ഈ കേട്ട റിപ്പോർട്ട് അല്ലേ. ആ സമയത്ത് രാഹുൽ ഗാന്ധി സ്വീകരിച്ച നിലപാടും അതും ശ്രദ്ധേയമാണ് അല്ലേ.